स्फुरद्गण्डाभोगप्रतिफलितताडङ्कयुगलम् चतुश्चक्रं मन्ये तव मुखमिदं मन्मथरथम् यमारुह्य दृह्यत्यवनिरथमर्केन्दुचरणम् എല്ലാവർക്കും നമസ്കാരം സ്വാഗതം അൻപത്തി ഒൻപതാം ശ്ലോകം ഈ ശ്ലോകത്തിൽ ദേവിയുടെ മുഖ സൗന്ദര്യമാണ് വർണ്ണിക്കുന്നത് മുഖത്തെ കാമദേവൻ്റെ നാല് ചക്രങ്ങളോടു കൂടിയ വിജയരഥമായി വർണിക്കുന്നു ശ്ലോകം സ്ഫുര ഘണ്ടാഭോഗ പ്രതിഫലിത താടങ്കയുഗളം ചതുശ്ചക്രം മന്യേ തവ മുഖമിത മന്മഥരഥം യമാരുഹ്യദ്രുഹ്യത്യവനിരഥമർക്കേന്ദുചരണം മഹാവീരോമാര പ്രമഥപതയേ സജ്ജിതവതേ ഗണ്ഡാഭോഗ പ്രതിഫലിത സ്ഫുരഘണ്ടാഭോഗതിഫലിതാടങ്കയുഗളം അത് ഒരു പദമാണ് ചതുശ്ചക്രം മഞ്ഞേ തവ മുഖം ഇതം മന്മഥരഥം യം ആരുഹ്യ ദൃഹ്യതി അവനിരഥം അർക്കേന്ദുചരണം മഹാവീരമാരഹ പ്രമഥപതയെ സജ്ജിതവേ മുഖം ഇതം മുഖം ഇതം യം ആരുഹ്യമാരുഹ്യ ദൃഹ്യതി അവനിരഥം ദൃഹ്യത്യവനിരഥം അവനിരം അർക്കേന്ദുചരണം അവനിരമർ ചരണം മഹാവീരമാരഹ മഹാവീരോമാര അന്വയം സ്ഫുരത് ഗണ്ടാഭോ പ്രതിഫലിതാടങ്കയുഗളം തവ ഇദം മുഖം ചുശ്ചക് മന്മഥരഥം മഞ്ഞേ ഇം ആരുഹ്യമാരഹ മഹാവീര അർക്കേന്ദുചരണം അവനിരഥം സജ്ജിതവേ പ്രമഥപതയേ ദൃഹ്യതിഫുരത് ഗണ്ടാഭോ പ്രതിഫലിത താടങ്കയുഗളം സ്ഫുരത്ത് എന്ന് പറഞ്ഞാൽ തിളഞ്ഞിക്കൊണ്ടിരിക്കുന്ന പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഗണ്ഡാഭോഗ പ്രതിഫലിതം കവിൾ തടങ്ങളിൽ പ്രതിഫലിക്കപ്പെട്ട നിഴലിച്ചവയായ റിഫ്ലക്റ്റ് ചെയ്യുന്നതായ താടങ്ക യുഗളം രണ്ട് കർണാഭരണങ്ങളോടുകൂടിയ തവ ഇതം മുഖം അല്ലയോ അമ്മേ അമ്മയുടെ ഈ മുഖം ചതുശ്ചക്രം മന്മഥരഥം മന്യേ നാല് ചക്രങ്ങളോടുകൂടിയ കാമദേവൻ്റെ എന്ന് ഞാൻ വിചാരിക്കുന്നു അഹം വന്യേ എം ആരുഹ്യ യാതൊന്നിൽ കയറിയിട്ടാണോ മാരഹ കാമദേവൻ മഹാവീരഹ മഹാവീരനായിട്ട് അർക്കേന്ദുചരണം അവനിരഥം അർക്കനും ഇന്ദുവും ചക്രങ്ങളായുള്ള അവനിരഥം ഭൂമിയാകുന്ന രഥത്തെ സജ്ജിതവതയെ സാമഗ്രികൾ ഒരുക്കി സജ്ജീകരിച്ചിട്ടുള്ള പ്രമഥപഥയെ ദൃഹ്യതി ഭൂതനാഥനായ ശിവനെ ദ്രോഹിക്കുന്നു ഉപദ്രവിക്കുന്നു അല്ലയോ ദേവി സ്ഫുരിക്കുന്ന ഗണ്ഡസ്ഥലത്തിൽ കവിൾത്തടത്തിൽ പ്രതിഫലിച്ചു കാണുന്ന താടങ്കങ്ങളോടുകൂടിയ നിന്തിരുവടിയുടെ ഈ മുഖം അത് ആചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കാണുന്ന മുഖമായിട്ടാണ് ഇവിടെ സങ്കല്പിക്കുന്നത് ഈ മുഖം നാല് ചക്രങ്ങളോടുകൂടിയ കാമദേവൻ്റെ രഥം ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കാമദേവൻ ആ രഥത്തിൽ കയറി സൂര്യചന്ദ്രന്മാരാകുന്ന രണ്ടു ചക്രങ്ങളുള്ള ഭൂമിയാകുന്ന രഥത്തെ സജ്ജമാക്കിയ ത്രിപുരാന്തകനെ ദ്രോഹിക്കുന്നു ഉപദ്രവിക്കുന്നു ദേവിയുടെ കാതുകളിൽ രണ്ടിലും താടങ്കം അണിഞ്ഞിരിക്കുന്നു വലിപ്പം കൂടിയതും വൃത്താകൃതിയിലുള്ളതുമായ കർണാഭരണമാണ് താടങ്കം ആ താടങ്കങ്ങൾ കണ്ണാടി പോലെ തിളങ്ങുന്ന കവിൾത്തടങ്ങളിൽ പ്രതിഫലിക്കുന്നു താടങ്ക യുഗളീഭൂത തപനോടുപമണ്ഡല ലളിത സഹസ്രനാമത്തിൽ പറയുന്നു അപ്പോൾ നാല് താടങ്കങ്ങൾ ഉള്ളതായി തോന്നുന്നതിനാൽ ദേവിയുടെ മുഖത്തെ നാല് ചക്രങ്ങളുള്ള മന്മഥരഥമായി വിവരിക്കുന്നു ഇതം എന്ന പ്രയോഗം കൊണ്ട് ഉപാസകനോ കവിയോ ആ മുഖം മുന്നിൽ കാണുന്ന പ്രതീതി ഉളവാകുന്നു നാല് ചക്രങ്ങളുള്ള കാമദേവൻ്റെ തേരായി മുഖത്തെ വിവരിച്ചതിൽ നിന്ന് ദേവിയുടെ ഖണ്ഡങ്ങളുടെ സ്പടികാഭയും കാന്തിയും സൂചിതമാകുന്നു കാമദേവൻ്റെ രഥമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് സർവജഗത്തിനെയും ആകർഷിക്കുന്ന അമ്മയുടെ സൗന്ദര്യ ലഹരി വ്യക്തമാകുന്നു ആ രഥത്തിൽ കയറി കാമദേവൻ പ്രമഥപതിയായ ശിവനെ ദ്രോഹിക്കുന്നുവെന്ന് ഉത്തരപാദം പറയുന്നു കാമദേവന്റെ ആ തേരിന് നാല് ചക്രങ്ങളുണ്ടെന്ന് പറഞ്ഞു ത്രിപുരാന്തകന്റെ രഥത്തിന് പരമശിവന്റെ രഥത്തിന് രണ്ട് ചക്രങ്ങളേ ഉള്ളൂ സൂര്യചന്ദ്രന്മാർ മാത്രം ഇവിടെ പുരാണപ്രസിദ്ധമായ ത്രിപുര ദഹന കഥ ആനുഷംഗികമായി സൂചിപ്പിച്ചിരിക്കുന്നു ത്രിപുരന്മാരെ നശിപ്പിക്കുന്നതിന് ദേവന്മാർ ശിവൻ്റെ സഹായം അഭ്യർത്ഥിച്ചു തേരും അസ്ത്രങ്ങളും ഇല്ലാതെ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയെന്നു കരുതി ദേവന്മാർ ശിവന് വേണ്ടി ഒരു തേര് നിർമ്മിച്ചു ഭൂമിയെ തേരിൻ്റെ തട്ടാക്കി സൂര്യചന്ദ്രന്മാരെ തേരിൻ്റെ ചക്രങ്ങളാക്കി വേദങ്ങളെ കുതിരകളാക്കി മഹാമേരു മഹാമേരുപർവതത്തെ വളച്ച് വില്ലാക്കി വാസുകിയെ ഞാണാക്കി നാരായണനെ അസ്ത്രമാക്കി ബ്രഹ്മാവിനെ തേരാളിയുമാക്കി ഇങ്ങനെ തേരും ആയുധങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തുവെങ്കിലും ഇതൊന്നും ഉപയോഗിക്കാതെ തൻ്റെ നേത്രാഗ്നിയിൽ ശിവൻ ത്രിപുരന്മാരെ ത്രിപുരങ്ങളോടൊപ്പം ദഹിപ്പിച്ചു ത്രിപുര ശിവൻ ഉപയോഗിച്ച രഥത്തിന് രണ്ടു ചക്രങ്ങളേ ഉള്ളൂ ആ രഥത്തിൽ തന്നോട് എതിരിടാൻ തയ്യാറാകുന്ന ശിവനെ ദ്രോഹിക്കണമെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനം തനിക്ക് ഉണ്ടാകണമെന്ന് കാമദേവൻ കരുതി നാല് ചക്രങ്ങളുള്ള ദേവിമുഖമാകുന്ന തേര് തയ്യാറാക്കിയതാണെന്നും തേരിൻ്റെ മെച്ചം കൊണ്ട് കാമദേവന് ശിവനെ ദ്രോഹിക്കാൻ കഴിയുന്നുവെന്നും വ്യമായി സൂചിപ്പിച്ചിരിക്കുന്നു മുൻപ് ശിവന്റെ മനസ്സിളക്കാൻ ശ്രമിച്ച കാമദേവൻ അദ്ദേഹത്തിൻ്റെ നേത്രാഗ്നിയിൽ ഭസ്മമായി ഭവിച്ചു അനങ്കനായി തീർന്ന അംഗം ശരീരം ശരീരം ഇല്ലാത്തവനായി തീർന്ന കാമദേവന് ദേവിയുടെ കരുണാകടാക്ഷം പുനർജന്മം നൽകിയെന്ന് ലളിതോപാഖ്യാനം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും ഒരിക്കൽ പരാജയം പറ്റരുതെന്ന് കരുതി ദേവി മുഖത്തെ കാമദേവൻ വാഹനമായി സ്വീകരിക്കുന്നു യോഗീശ്വരന്മാർക്കും ഈശ്വരനുമാണ് ഈശ്വരനാണ് ശിവൻ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇളക്കമുണ്ടാക്കാൻ കാമദേവനു കഴിഞ്ഞത് ദേവിയുടെ മുഖസൗന്ദര്യം ഉപയോഗിച്ചാണ് പിൽക്കാലത്ത് കാമദേവന് പൂർണ്ണമായി വശമ്മതനായ ശിവൻ തൻ്റെ ശരീരത്തിൻ്റെ പകുതി ദേവിക്ക് അർപ്പിച്ച് അർദ്ധനാരീശ്വരനായിത്തീർന്നു ശിവൻ്റെ മനസ്സിനെ മോഹിപ്പിക്കുന്ന ദേവിയുടെ മുഖ സൗന്ദര്യം ആലങ്കാരിക ഭംഗിയോടുകൂടി ഈ ശ്ലോകത്തിൽ കവി അവതരിപ്പിച്ചിരിക്കുന്നു പത്മരാഗ ശിലാദർശ പരിഭാവി കപോലഭൂഹു എന്ന് ലളിത സഹസ്രനാമത്തിൽ ദേവിയുടെ കപോലങ്ങളെ വർണ്ണിച്ചിരിക്കുന്നതും ഈ ശ്ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പത്മരാഗ ശിലാദർശ പത്മരാഗ കല്ലുകൊണ്ട് നിർമ്മിച്ച ആദർശത്തെ ആദർശം എന്നാൽ കണ്ണാടി എന്നർത്ഥം കാ കണ്ണാടിയെ പരിഭവിപ്പിക്കുന്ന തോൽപ്പിക്കുന്ന കപോലഭൂഹു കവിൾത്തടങ്ങളോട് കൂടിയവൾ ആ നാമവും ഈ ശ്ലോകവുമായി ബന്ധമുണ്ട് ഈ ശ്ലോകത്തിൻ്റെ ഫലശ്രുതി പറയുന്നത് സർവ जनग्यं वशीकरिकान् परं सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवे शान्ति शान्ति शान्तिः